അപ്പോസ്തലനായ പൌലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൌലോസും സഹോദരനായ തിമോഥെയോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസത്തിന്റെയും ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങളുടെ സകല കഷ്ടതകളിലും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആശ്വാസത്താൽ ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ സഹായിപ്പാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടതകൾ ഞങ്ങളിൽ വർദ്ധിക്കുന്നതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധിയുള്ളവരായിത്തീരുന്നു. ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ അതും നിങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി തന്നെ. തൽഫലമായി ഞങ്ങൾ സഹിക്കുന്ന അതേ കഷ്ടതകൾ ക്ഷമയോടെ സഹിക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കും ലഭിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിൽ എന്ന പോലെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കാളികളാകുന്നുവെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരരെ, ആസിയയിൽ ഞങ്ങൾ സഹിച്ച ഉപദ്രവങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവനോടിരിക്കുമോ എന്ന് നിരാശപ്പെടുമാറ് ഞങ്ങളുടെ കഴിവിനപ്പുറമായി ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നതായി തന്നെ ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞങ്ങൾ ആശ്രയിക്കേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. ഇത്ര വലിയ മരണവിപത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു, മേലിലും വിടുവിക്കും. ഞങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവം ഭാവിയിലും ഞങ്ങളെ വിടുവിക്കുന്നവൻ തന്നെ. പ്രാർത്ഥനയാൽ നിങ്ങളും ഞങ്ങൾക്ക് തുണ നൽകുന്നുവല്ലോ. അനേകം പേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ഞങ്ങളെ കൃപയോടെ സഹായിച്ചിരിക്കുന്നു. അത് നിമിത്തം അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവിടത്തേക്ക് സ്തോത്രം ചെയ്യുവാനിടയാകും. ഞങ്ങൾ ലോകത്തിൽ ജീവിച്ചതും വിശേഷാൽ നിങ്ങളോട് ഇടപെട്ടതും ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധിയോടും ആത്മാർത്ഥതയോടും കൂടെ ആയിരുന്നുവെന്ന് ഞങ്ങളുടെ മനസാക്ഷി സാക്ഷ്യം പറയുന്നു. ഇതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ലൌകികമായ ജ്ഞാനത്താലല്ല, ദൈവകൃപയാലത്രേ ഞങ്ങൾക്ക് അത് സാധ്യമായി തീർന്നത്. നിങ്ങൾക്ക് വായിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്തതൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുവാൻ ഇടയാകുന്നതുപോലെ നിങ്ങൾ ഞങ്ങളെക്കുറിച്ചും അഭിമാനിക്കുവാൻ ഇടയാകും. ഞങ്ങളെക്കുറിച്ച് ഭാഗികമായി മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ ഇത് പൂർണ്ണമായി മനസ്സിലാക്കുമെന്നാണ് എന്റെ പ്രത്യാശ. ഈ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പ് തന്നെ നിങ്ങളെ സന്ദർശിക്കണമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതും പ്രയോജനമുണ്ടാകണമെന്നും ഉദ്ദേശിച്ചത്. മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സന്ദർശിക്കണമെന്നും അവിടെ നിന്നുള്ള മടക്കയാത്രയിൽ വീണ്ടും നിങ്ങളുടെ അടുക്കലെത്തി നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്രയാക്കപ്പെടണമെന്നും ആയിരുന്നു എന്റെ തീരുമാനം. ചാഞ്ചല്യത്തോടെയാണോ ഞാൻ ഈ തീരുമാനമെടുത്തത്? ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ഒരേ സമയം പറയത്തക്കവണ്ണം കേവലം മാനുഷിക രീതിയിലോ ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്? നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്ക് ഒരേ സമയം ഉവ്വ എന്നും ഇല്ല എന്നും ആയിരുന്നില്ല എന്ന് ദൈവത്തിന്റെ വിശ്വസ്തതയെ ചൊല്ലി ഞാൻ പറയുന്നു. ഞാനും സിൽവാനോസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഉവ്വ എന്നും ഇല്ല എന്നും ആയിരുന്നില്ല. തന്നിൽ എല്ലായ്പ്പോഴും ഉവ്വ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടായിരുന്നാലും അവയെല്ലാം ക്രിസ്തുവിൽ ഉവ്വ് എന്ന് തന്നെ. അതുകൊണ്ടത്രേ ഞങ്ങൾ ദൈവമഹത്വത്തിനായി ക്രിസ്തുവിലൂടെ ആമേൻ പറയുന്നത്. ഞങ്ങളെയും നിങ്ങളെയും ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുന്നവനും നമ്മെ അഭിഷേകം ചെയ്തവനും ദൈവം തന്നെ. അവിടുന്ന് നമ്മുടെ മേൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായി തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നന്മ കരുതിയാണ് ഞാൻ കൊരിന്തിലേക്ക് വരാതിരുന്നത്. അതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം ചെലുത്തുന്നില്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകയാൽ നിങ്ങളുടെ സന്തോഷത്തിനായി ഞങ്ങൾ നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്.